സംസ്ഥാനത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് ഭക്ഷ്യമന്ത്രി നൽകിയ മറുപടി. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് നിയമസഭാ മന്ദിരത്തിന് 600 മീറ്റർ മാത്രം അകലെയുള്ള പാളയം പച്ചക്കറി ചന്തയിലെ വില വിവര പട്ടിക പരിശോധിച്ചാൽ ബോധ്യമാക്കും. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെപ്പറ്റി രാവിലെ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സർ, ഇന്ന് പച്ചക്കറിയുടെ വിലയെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഈ പ്രതിപക്ഷ എം എൽ എമാർക്ക് ഉണ്ടോ? എന്തൊരു നാണക്കേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത്? സർ, ഈ പച്ചക്കറിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയണം. പച്ചക്കറിയെ സംബന്ധിച്ച് സർ, വെണ്ടയ്ക്കയുടെ വില ഈ പ്രതിപക്ഷ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തക്കാളിക്ക് കൂടിയത് 5 രൂപയാണ്. പച്ചക്കറി ഉൾപ്പെടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തൊട്ടാൽ പൊള്ളുന്ന തീ വില. ഒരു സാമ്പാറിനും അവിയലിനുമുള്ളത് വാങ്ങുമ്പോൾ 200 രൂപ പോക്കറ്റിൽ നിന്ന് ഇറങ്ങണം. ഇന്നത്തെ വിലയാണെങ്കിൽ എല്ലാം വില കൂടുതലാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധനമായിട്ടില്ല, എല്ലാ സാധനവും വില കൂടുതലാണ്. പച്ചക്കറി, എല്ലാ സാധനവും, ക്യാരറ്റ്, തക്കാളി, വെണ്ടയ്ക്ക, എല്ലാ സാധനവും വില കൂടുതലാണ്. മൊത്തത്തിൽ വില കൂടുതൽ. അരി മുതൽ പലവ്യഞ്ജനം മുതൽ പച്ചക്കറി വരെയും വില കൂടുതലാണ്. ഇന്നിപ്പം 200 രൂപയിൽ കൂടുതലായി. ഒരു സാമ്പാറിനും അവിയലിനും ഒരു തോരത്തിനും കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്ക് 200 രൂപയ്ക്ക് മേളിലായി. പിന്നെ ഏത്തപ്പഴത്തിന് വില ചോദിച്ചപ്പോൾ 70 രൂപയാണെന്നാണ് പറയുന്നത്. ഡിസംബറൊക്കെ ആകുമ്പോൾ സാധാരണ വില കുറച്ചാണ് വരാനുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഏത്തപ്പഴത്തിന് എല്ലാം മൊത്തത്തിൽ ടോട്ടൽ നോക്കുമ്പോൾ എല്ലാം മൊത്തവും വില കൂടുതൽ തന്നെയാണ്. വിലക്കയറ്റം നിയന്ത്രിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങളാണ് ഇതിലൂടെ പൊളിയുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നില്ല എന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോഴാണ് തക്കാളിക്ക് ഇന്ന് 5 രൂപ കൂടിയത്. കഴിഞ്ഞ ആഴ്ച വരെ 20 രൂപയായിരുന്നു വില. ബീൻസിന് 50 രൂപയായി. നിയന്ത്രപ്പഴത്തിന് 75 രൂപയിലേക്ക്. സംസ്ഥാനത്ത് ഒരു സാധാരണക്കാരന് 500 രൂപ കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. ക്യാമറമാൻ നിതിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.